ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം രാവിലെ വീണ്ടും ദൈവോന്മുഖമായി കർത്താവിൻ്റെ കൃപകളെ വർണ്ണിപ്പാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനും തിരുമുമ്പി നിൽപ്പാൻ യോഗ്യനാക്കി തീർത്ത മഹാദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ടും ഇന്ന് നമുക്ക് ദൈവം തരുന്ന ദൈവാലോചനയ്ക്ക് വേണ്ടി തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് കർത്താവ് നമ്മെ ഇത്രത്തോളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് അനുദിനവും നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ വചനവും ആലോചനയൊക്കെ തന്നു നമ്മുടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് കർത്താവ് ഇന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സന്ദേശത്തിന് ആധാരമായിരിക്കുന്ന വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആറേഴ് വാക്യങ്ങളാണ് പുറപ്പാട് ദിവസം നാലാം അധ്യായം ആറേഴ് വാക്യങ്ങൾ വാക്യങ്ങൾ ഇങ്ങനെയാണ് യഹോവ പിന്നെയും അവനോട് നിൻ്റെ കൈ മാറുവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാറിവിടത്തിലിട്ടു പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ടമുള്ളതായി കണ്ടു നിൻ്റെ കൈ വീണ്ടും മാറിവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാറുവിടത്തിലിട്ടു മാറിവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു മോശയെ ദൈവമായ കർത്താവ് മിസ്രൈമിലേക്ക് തന്നെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അയക്കാനുള്ള തത്രപ്പാടിലാണ് മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് ആട്ടിൻ കൂട്ടത്തിൻ്റെ ഇടയിൽ ഇടയനായി നടക്കുന്ന മോശയെ ദൈവം കണ്ടെത്തി മോശയെ ദൈവമായ കർത്താവ് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് മിസ്രായിമിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു മോശ സമ്മതിക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ചില സംശയങ്ങൾക്ക് ദൈവം ന്യായമായിട്ട് മറുപടി കൊടുക്കുക മോശയുടെ സംശയം ഇതൊക്കെയായിരുന്നു ഞാൻ ഉൾപ്പെട്പ്പിൽ വെച്ച് അങ്ങയുടെ ശബ്ദം കേട്ടു അങ്ങയുടെ തേജസ് കണ്ടു മിസ്രൈമിൽ ചെന്ന് കഷ്ടപ്പെട്ട് കിടക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ചെന്ന് നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി ഭർവുവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങ് പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്നെ അയച്ചിട്ട് ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ അവരെങ്ങനെ വിശ്വസിക്കും ഞാൻ ദൈവത്തെ കണ്ടു എന്നും ദൈവത്തിൻ്റെ നിയോഗം എൻ്റെ മേലുണ്ടെന്നും ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നതെന്നും അവരെങ്ങനെ വിശ്വസിക്കും ഇതൊരു വലിയ ചോദ്യമാണ് ന്യായമായ ചോദ്യമാണ് ദൈവം അങ്ങനെ ജനം വിശ്വസിക്കാൻ ജനത്തിന് മാത്രമായിരിക്കത്തില്ല മോശയ്ക്ക് ഒരു ഉറപ്പ് കിട്ടാൻ ദൈവം ചില അടയാളങ്ങൾ അവിടെ കാണിക്കുകയാണ് അല്ലെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ മോശയെ ഉറപ്പിക്കുകയാണ് എന്താണ് ഉറപ്പിക്കുന്നത് ആദ്യം മോശയുടെ കയ്യിലിരുന്ന ഇടയവടി താഴെ ഇടാൻ പറഞ്ഞു അവിടെ ഇട്ടപ്പോൾ ആ വടി പാമ്പായി മാറി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്നാണ് ദൈവം ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം ഇറങ്ങി വന്ന സ്ഥലം ആ സ്ഥലത്ത് മോശയുടെ കയ്യിലിരുന്ന വടി ഇട്ടപ്പോൾ ആ വടിക്ക് രൂപാന്തരം വന്ന ജീവനുള്ള പാമ്പായി മാറി അതൊരു അടയാളമായിരുന്നു മോശയോട് ദൈവം പറഞ്ഞു എൻ്റെ വാല് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചു അങ്ങനെ ആ കാര്യങ്ങൾ നടന്നു അടുത്തത് വീണ്ടും അടയാളം പറയുകയാണ് അതിന് അപ്രതീക്ഷിതമായ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരടയാളമാണ് മോശയുടെ കൈ ദൈവം പറഞ്ഞു നീ നിൻ്റെ കുപ്പായത്തിനകത്തേക്ക് നിൻ്റെ കൈയൊന്നിട്ടേ നീ ഇട്ടിരിക്കുന്ന കുപ്പായത്തിനകത്തേക്ക് നിൻ്റെ മാരടത്തിലേക്ക് കൈയൊന്നിട്ടേ മോശ കൈ മാരടത്തിലേക്ക് മാരടത്തിലേക്കിട്ടു തിരിച്ചെടുത്തപ്പോൾ ഞെട്ടിപ്പോയി അമ്പരന്ന് പോയി കൈ മുഴുവൻ ഹിമം പോലെ വെളുത്തിട്ട് കുഷ്ഠമായി അഴുകിയ കൈ കുഷ്ഠത്തിൻ്റെ പ്രത്യേകത എന്താ അതിങ്ങനെ സ്ത്രോത്രം മുരടിച്ചും അറ്റുപോയതും ഒരു കണക്കിന് ചേർന്നിരിക്കുന്നതും ആയിരിക്കുന്ന ഒന്നായി മാറി ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കാമോ അവിടെ നിന്നാണ് നമ്മുടെ ദൂത് ആരംഭിക്കുന്നത് ദൈവം വിളിച്ചിറക്കി ആദ്യത്തെ അത്ഭുതം ഓക്കെ ആയിരുന്നു വടി നിലത്തിട്ടിരിപ്പ് പാമ്പായി മാറി കൊള്ളാം സൂപ്പറാണ് ഇത് കണ്ടാൽ ആരാ വരാത്തത് ഇത് കണ്ടാൽ ആരാ സ്ത്രോത്രം സമ്മതിക്കാത്തത് ഇത് കണ്ടാൽ പറവാൻ പോലും സമ്മതിച്ചു വരും എന്നൊക്കെ മനസ്സിൽ തോന്നി എന്നാൽ രണ്ടാമത്തെ അടയാളം കൈ നെഞ്ചത്തിട്ടപ്പോൾ കൈ അങ്ങ് പോയി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ കുഷ്ടം കയറി ചതലരിച്ച തടി പോലെ ഹിമം പോലെ വെളുത്ത് ആ കൈ മോശയ്ക്കൊരർത്ഥത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിന് തുല്യമായി ചില നിമിഷങ്ങളിലേക്ക് ചില നേരങ്ങളിലേക്ക് ആ കരം അങ്ങനെ ഇരുന്നു പകച്ചു നിന്ന് അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് മോശയോട് ദൈവം പറഞ്ഞു വീണ്ടും ആ കരം നെഞ്ചിലേക്കിടുക കരമിട്ട് പുറത്തെടുത്തപ്പോൾ പഴയതുപോലെയായി പരിശുദ്ധാത്മാവ് ഈ ഭാഗം ഞാൻ ആവർത്തിച്ചു വായിച്ചു എനിക്ക് രാവിലെ ബോധ്യം വന്നു ഈ ഭാഗത്തു നിന്നാണ് ദൈവത്തിൻ്റെ ദൂത് നമ്മളോട് പറയാൻ വേണ്ടി ഒരുങ്ങുന്നതെന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് പിടിയിട്ടില്ല ഇപ്പോഴും നല്ല പിടിയില്ല ആത്മാവ് ഇടപെടും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു ദൈവാത്മാവ് പറയും നോക്കിയേ സ്തോത്രം അപ്രതീക്ഷിതമായിട്ട് സ്വന്തം ശരീരത്തിനകത്ത് ചില പ്രയാസങ്ങൾ വന്നു അതൊരടയാളമായി ദൈവം മാറ്റുക ഞാൻ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂത് പറയുക ദൈവം ജീവിക്കുന്നു എന്നും ദൈവം നിന്നെ എന്നും ദൈവം നിന്നെ കണ്ടിരിക്കുന്നുവെന്നും നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റ് ചിലർക്ക് വേണ്ടിയിട്ട് കൂടെ ദൈവമായ കർത്താവ് നിന്നെ കൈകാട്ടി വിളിക്കുകയാണെന്നും നിൻ്റെ സ്ഥിതിഗതികൾക്ക് ഭേദം വരികയാണെന്നും നിന്നെ ദൈവം മാറ്റിയെടുക്കുകയാണെന്നും ബോധ്യപ്പെടാൻ വേണ്ടി നിൻ്റെ ശരീരത്തിലെ ആന്തരിക ബാഹ്യ അവയവങ്ങളിൽ ഒന്നിനെ ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളെ ദൈവം തൊട്ടിട്ട് അതൊരു പ്രത്യേക നിലവാരത്തിൽ ഈ പറഞ്ഞതുപോലെ അഴുകി പഴുത്ത് കുഷ്ടം നിറഞ്ഞതുപോലെ ആയിരിക്കുന്നൊരു പശ്ചാത്തലം വരുമ്പോൾ അതൊരു ഭാരമായി കാണരുത് പിന്നത്തേതിൽ അത് അടയാളമാക്കാൻ പോവുക സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിൻ്റെ ശരീരത്തിലേറ്റ ചില വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിലേറ്റ ചില വിഷയങ്ങൾ ഞാൻ കുറച്ച് വൈഡായിട്ട് പറയുന്നു നിൻ്റെ കുടുംബത്തിലേറ്റ വിഷയങ്ങൾ അതിനെ ദൈവം ചിലർക്കൊരടയാളമാക്കാൻ പോവുക അപ്പം ഇതും വാസ്തവത്തിൽ കുഷ്ഠം കയ്യിൽ വന്നിട്ട് ആരും കണ്ടില്ല അതിൻ്റെ ഫോട്ടോയൊന്നും ആരും എടുത്തു വെച്ചില്ല വീണ്ടും കൈയിട്ടപ്പോൾ അത് വീണ്ടും പഴയതുപോലെ ആയിത്തീറും ഇതാരും കണ്ടില്ല ഇത് മോശയ്ക്ക് മാത്രമേ കണ്ടു വേറെ ആരെങ്കിലും കണ്ടോ ആരെങ്കിലും കാണിച്ചോ അല്ലെങ്കിൽ വീഡിയോ എടുത്തു വെച്ചോ ഇല്ല മോശ മാത്രമാണ് കണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഇത് മറ്റാർക്കുള്ള അടയാളമല്ല ഇത് നിന്നെ ദൈവം അറിയുന്നു നിന്നെ ദൈവം കണ്ടിരിക്കുന്നു നിന്നെ ദൈവം സന്ധിച്ചിരിക്കുന്നു നിന്നെ ദൈവമായ കർത്താവ് പ്രത്യേകിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നു നിന്നെ ദൈവമായ കർത്താവ് നിയോഗിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ശരീരത്തിൽ കയ്യിൽ ഈ അവയവത്തിൽ വന്നു വന്നുകയറിയ പ്രയാസത്തിൻ്റെ നടുവിൽ ദൈവമായ കർത്താവ് അത് തെളിയിച്ചു കൈ വീണ്ടും ഇട്ടു കൈ പഴയതുപോലെയായി എല്ലാം ഓക്കെ ആയി ആരും കണ്ടില്ല ആരും പറഞ്ഞില്ല യേശുവിൻ്റെ നാമത്തെ ഞാൻ നിങ്ങളോട് പറയുന്നു ചില പ്രയാസങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച കാര്യങ്ങൾ അത് ഒന്നോടെ മാനടത്തിലേക്കിടുമ്പോൾ തിരിഞ്ഞു വരിക അത് വീണ്ടും ആ പഴയതുപോലെ പഴയതുപോലെയായിത്തീരുക പക്ഷെ അതിനിടയിൽ ചില നിമിഷങ്ങളാണെങ്കിലും ഏറ്റ സമ്മർദ്ദം ആ പ്രയാസം ഒരു കൈ നിറച്ച് കുഷ്ടമായെന്ന് യൗവനക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അത് നേരിടേണ്ടി വന്നു സ്വർഗത്തിലെ ദൈവം പറയുന്നു നിൻ്റെ നല്ല പ്രായത്തിൽ നിൻ്റെ കുടുംബത്തിൽ നേരിടേണ്ടി വന്നിരിക്കുന്ന ഇപ്പോഴത്തെ വിഷയം എന്താണോ ആ വിഷയത്തിനപ്പുറം ദൈവത്തിനെന്തോ പദ്ധതിയുണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നു അതൊരു അടയാളമാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് ഈ കരം ഏത് കരം ഞാനിങ്ങനെ വ്യാഖ്യാനിക്കാം ദൈവ പറഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച കരം എന്താകുമെന്നറിയാതെയാണ് മാരടത്തിൽ കൈയിട്ടത് അത് പുറത്തെടുത്തപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിയിലെത്തി ദൈവമാണ് പറഞ്ഞതെങ്കിൽ ദൈവം അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് എത്തിക്കും ദൈവം അത് തിരിച്ചു തരും പഴയതുപോലെയാക്കും പഴയതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മോശയുടെ കൈ ദൈവം തിരിച്ചു കൊടുക്കുക ഞാൻ അങ്ങനെ വ്യാഖ്യാനിച്ചോട്ടെ നെഞ്ചത്തേക്കിട്ട കൈ പോയി പോയിപ്പോയി എന്നുള്ള വിചാരത്തിലിരിക്കുമ്പോൾ മോശയോട് പറഞ്ഞു ഒന്നോടെ അത് ആവർത്തിക്കുക രണ്ടാമതൊന്നോടെ കൈയിട്ട മാത്രയിൽ മോശയ്ക്ക് ദൈവം കരം തിരിച്ചു കൊടുക്കുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു ദൈവം ചിലപ്പോൾ മോശയോട് നോക്കി നിൽക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ് വിത്തിൻ മിനിറ്റ് ആ സമയത്തിനുള്ളിൽ ദൈവമായ കറുത്താൽ വീണ്ടും കൈയിടാൻ പറഞ്ഞു നിങ്ങളോട് വീണ്ടും ഒന്നോടെ കൈമാറിടത്തിലേക്കിടാൻ പറഞ്ഞു കാണില്ല മാസം മൂന്നായി കാണും വർഷം ഒന്നായി കാണും മാസം ആറ് മിനിറ്റ് കാണും നിങ്ങൾക്കേറ്റ ചില പ്രയാസങ്ങൾ നിങ്ങളേറ്റ ചില ബുദ്ധിമുട്ടുകൾ വീണ്ടും അതുപോലെ അതുപോലാകാതിരിക്കത്തക്ക രീതിയിൽ ഇപ്പോഴും പ്രയാസത്തോടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ കൂടി പറയും ആ കരം നെഞ്ചത്തെ കിട്ടിട്ട് തിരിച്ചെടുക്കുമ്പോൾ നിൻ്റെ നഷ്ടങ്ങൾ തിരിച്ചു വരും ലാഭമായി മാറും നിൻ്റെ കൃപകൾ ജ്വലിക്കും നിനക്ക് വേണ്ടത് ഈ ഒരിക്കൽ പദ്ധതികൾ ദൈവമായ കർത്താവ് അതിൻ്റെ തെളിവോട് കൂടെ ദൈവമായ കർത്താവ് ചെയ്യാതിരിക്കത്തില്ല കേൾക്കൂ സ്തോത്ര ഹലിയ എൻ്റെ ഫൈനൽ വേഡ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക എന്താണ് സംഭവിച്ചത് എന്താണ് ഇവിടെ നിറവേറിയത് മോശം അടയാളം മോശം ഒരടയാളം കണ്ടു അടയാളം മറ്റാരും കണ്ടില്ല അവൻ്റെ കൈക്കകത്ത് വന്ന് അവനിൽ വന്ന ഭയങ്കരമായിരിക്കുന്ന മാറ്റം ഇനി ഞാൻ പറഞ്ഞു കേട്ടെ ഈ കരം പുറത്തു വന്നു ഇത് ദൈവത്തിന് സമർപ്പിച്ചു ദൈവത്തിന് കൊടുത്തു ദൈവം അത് തിരിച്ചു കൊണ്ടുവന്നു പഴയതുപോലെ ആർക്കും അറിയില്ല എടക്കാലത്ത് ഈ കൈക്കൊരു പരുക്ക് പറ്റി ഇടക്കാലത്ത് ഈ കൈ ഒരു കുഷ്ടത്തിന് വിധേയപ്പെട്ടു എന്ന് ആരും അറിയത്തില്ല ആരും കണ്ടിട്ടില്ല ഞാൻ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ പറയട്ടെ ഈ കൈയാണ് പിന്നെ തിരുവഴുത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ചെങ്കടൽ പിളർക്കുന്ന നേരത്തെ പതിനാല് ഇരുപത്തൊന്ന് മോശയോട് ദൈവം പറഞ്ഞു ആ കൈ കടലിന് നേരെ നീട്ട് ആ കൈ കടലിന് നേരെ നീട്ടുന്ന നിമിഷത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടിപ്പിച്ചു ദൈവത്തിന് സമർപ്പിച്ച ദൈവം പറഞ്ഞപ്പോൾ ചില പരിക്ക് പറ്റിയെങ്കിലും ചില ഡാമേജ് ആയെങ്കിലും ചില പ്രതിസന്ധിയിലകപ്പെട്ടെങ്കിലും ദൈവം പറഞ്ഞപ്പോൾ അതിന് വിധേയപ്പെട്ട കരം പിന്നത്തേതിൽ ദൈവം അത്ഭുതങ്ങളുടെ കരമാക്കി മാറ്റി കുറച്ചോളം മുന്നോട്ട് പോകുമ്പോൾ പതിനേഴാം അധ്യായത്തിൽ വെച്ച് രഫീദീമിൽ വെച്ച് അമാലേക്കരുമായിട്ടുള്ള ഘോരയുദ്ധം നടക്കുമ്പോൾ താഴ്വരയിൽ ഇസ്രായേൽ തോക്കാതിരിക്കാൻ വേണ്ടി മോശ പർവ്വതത്തിൽ കയറിയിട്ട് ഈ കരമാണ് ഉയർത്തിപ്പിടിച്ചത് ഈ കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ താഴെ ജയം കൊടുക്കുകയാണ് ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്തിന് ഈ കൈക്കകത്ത് ഇങ്ങനെ ചെയ്തു ദൈവം അതിന് പരിഹാരമൊക്കെ വരുത്തി എങ്കിലും ജീവിതത്തിൽ കയറിയിറങ്ങിയ പ്രതികൂലം പ്രതിസന്ധി പ്രയാസം ഇതിലൂടെ കയറിയിറങ്ങിയ ഈ കരം ഈ കരത്തെ ദൈവമായ കർത്താവ് അത്ഭുതത്തിൻ്റെ കൈയാക്കി മാറ്റി ആ കയ്യിലാണ് ദൈവം ദൈവത്തിൻ്റെ വടി കൊടുത്തത് സമർപ്പിക്കപ്പെട്ട മെരുക്കപ്പെട്ട ദൈവം ഉപയോഗിച്ച ദൈവസന്നിധിയിൽ സമർപ്പിച്ച കരം ആ കരത്തിനകത്ത് പരിക്കും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നേരിട്ട് കാണും പക്ഷെ അതിനകത്ത് ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കപ്പെട്ട കരം ആ സമർപ്പിക്കപ്പെട്ടപ്പോൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ട് ചില കഷ്ടങ്ങളിലൂടെ ആളുകൾ ആ കരം കണ്ടായിരുന്നെങ്കിൽ നാണം കെടുത്തിയാനെ ആ കരം കണ്ടായിരുന്നെങ്കിൽ അയ്യേ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഇതാണോ കിട്ടിയതെന്ന് ചോദിച്ചേനെ മറ്റൊരുത്തൻ കാണാതെ നിന്റെ കൈക്കേറ്റ പ്രയാസം നിന്റെ കൈക്കേറ്റ കുഷ്ടം വേറൊരിത്തം കാണാതെ ദൈവം പരിഹരിച്ചു പരിഹരിച്ചു എന്ന് മാത്രമല്ല ആ കരത്തിനെ ദൈവം അത്ഭുതത്തിൻ്റെ കൈയാക്കി മാറ്റി ഇന്ന് ദൈവം പറയുന്നു നീ ഇപ്പം സഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം നീ ഇപ്പോൾ നെഞ്ചത്ത് കൈവച്ചിരിക്കുന്ന വിഷയം ഈ നെഞ്ചത്ത് കൈയേറ്റിരിക്കുന്ന വിഷയത്തെ ദൈവമായ കർത്താവ് ഒരു ഒരത്ഭുത വിഷയമാക്കി മാറ്റും നിനക്കൊരടയാളമാക്കി മാറ്റും ആരൊക്കെയോ നെഞ്ചത്ത് കൈവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് ആ കരത്തിനേറ്റ പ്രയാസം അതാരെയും കാണിക്കല്ലേ ആ കരം ആരെയും സ്തോത്രം കാണല്ല ആരും കാണരുതേ എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് അത്ഭുതത്തിൻ്റെ നാളുകളാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മവും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ദൈവമക്കളെ എന്നെ കേൾക്കുന്നവരെ ഈ അടക്കാലത്ത് സംഭവിച്ചത് നിൻ്റെ കരത്തിനേറ്റത് നിൻ്റെ വരുമാനത്തിനേറ്റത് നിൻ്റെ ജീവിതത്തിനേറ്റത് ഒരു കൈ നഷ്ടപ്പെട്ടാൽ ഒരു കൈക്ക് ക്ഷതം സംഭവിച്ചാൽ ഒരു കൈ കുഷ്ഠത്തിന് വിധേയപ്പെട്ടാൽ പിന്നെ എന്തിനുമുള്ള ശരീരം മുഴുവൻ വന്നില്ലെങ്കിലും ആ കരം നിമിത്തം നാണക്കേടും അപമാനവും നിന്നെയൊക്കെ വന്നേക്കാം നിൻ്റെ ജീവിതത്തിൻ്റെ നിൻ്റെ വലങ്കരമായിരുന്ന നിൻ്റെ സന്തതിക്കോ നിറ വലങ്കരമായി നീ കരുതിയ നിൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഏറ്റ വലിയ ക്ഷതങ്ങൾ അതെത്ര പ്രയാസമാണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ ദൈവം അതിനെ എങ്ങനെ ആയിരുന്നോ അതുപോലെ തിരിച്ചു തരും തിരിച്ചു തിരിച്ചുതരിക മാത്രമല്ല ആ വസ്തുതയിൽ ആ കയ്യിൽ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ അധികാരം പകർന്ന് അതുകൊണ്ട് നിനക്ക് വഴി തുറക്കാൻ നിനക്ക് ജയം നേടിത്തരാൻ ദൈവമായ കർത്താവ് ഇടയാക്കും ഇന്നത്തെ നിന്റെ ദുഃഖ വിഷയം നിന്റെ കരമാണോ നിന്റെ വലങ്കരമാണോ നിന്റെ വലങ്കൈ പോലെ സ്നേഹിച്ചവരാണോ ആ വലം കൈക്കേറ്റ പ്രയാസം നാളെ അതേ വലം കൈകൊണ്ട് ദൈവമായ കർത്താവ് അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ വീര്യപ്രവർത്തിയുടെ വഴി തുറക്കലിൻ്റെ ജയമാക്കി മാറ്റുന്നതിൻ്റെ നിലവാരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവമക്കൊണ്ട് പറയാൻ തന്ന വചനത്തിനായി സ്തോത്രം ഒരുപാട് പേര് കർത്താവെ കൈ നെഞ്ചത്തിട്ട് ദൈവമേ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാം പ്രാവശ്യം മോശ കൈയിടുമ്പോൾ ആ സകലക്ഷതങ്ങൾ മാറിയതുപോലെ ഇന്നീ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വിശ്വസിക്കുമ്പോൾ കർത്താവ് കുറച്ച് നാളുകളായി വലങ്കരം പോലുള്ള വിഷയങ്ങളിൽ ഏറ്റിരിക്കുന്ന പ്രയാസങ്ങളെ എൻ്റെ കർത്താവ് മാറ്റി ണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് അടയാളമാക്കി തീർക്കണമേ മാത്രമല്ല ഏത് കൈയെക്കുറിച്ചാണോ ഏറ്റവും അധികം മോശം ദുഃഖിച്ചത് അതേ കൈകൊണ്ട് അത്ഭുതങ്ങൾ ദൈവമേ ഏത് ആളെക്കുറിച്ചാണോ ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വലം കൈ പോലെ പ്രതീക്ഷിച്ചിരുന്നത് ഏത് വിഷയത്തെ ചൊല്ലിയാണോ നഷ്ടപ്പെട്ടല്ലോ കുഷ്ടം വന്നല്ലോ എന്നോർത്തിരിക്കുന്നു അതേ കൈയ്യെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു കർത്തൻ കരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഔവണ്ണം നടക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ स्वर्गीय पितावाम में आम मेन्